വീണ്ടും വാർത്തയിലേക്ക്. കൈപ്പമംഗലം പഞ്ചായത്ത് തല വായനശാല സമിതിയുടെ ആഭിമുഖ്യത്തിൽ വായനശാല പ്രവർത്തകർക്ക് പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. ഗ്രാമദീപം വായനശാല ഹാളിൽ നടന്ന പരിശീലന ക്ലാസ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ പി രാജൻ ഉദ്ഘാടനം ചെയ്തു. അതിന്റെ മരുന്ന് കണ്ടെത്തിട്ട് ആ മരുന്നുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അപ്പോ അതൊന്നുമല്ല ഇപ്പോ അതിനേക്കാൾ ഉപരി ആ വിദ്യാസമ്പന്നരായ ആളുകൾ പോലും അത്തരം പ്രാകൃതമായ രീതികളിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തില് ലൈബ്രറിയുടെ പ്രവർത്തനങ്ങൾ കുറ്റവറ്റതാക്കി ലൈബ്രറിയെ സമൂഹവുമായിട്ട് ഇടപഴകുന്ന രീതിയിൽ അതിന്റെ എല്ലാ സമൂഹത്തിന്റെ എല്ലാ രീതിയിലും ഇടപഴകുന്ന കേന്ദ്രങ്ങളായിട്ട് വായനശാലകൾ മാറുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രവർത്തനമാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാനും അതിൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ പരിശീലന പരിപാടിയാണ് ഇവിടെ നടക്കേണ്ടത്. താലൂക്ക് കൊടുങ്ങല്ലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ എല്ലാ അഭിവാദ്യങ്ങളും ഈ പരിശീലന പരിപാടിക്ക്. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ജെ പോൾസൺ അധ്യക്ഷനായി, സംസ്ഥാന ലൈബ്രറി കൌൺസിൽ അംഗം ദേവി പ്രസാദ്, ജില്ലാ ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം കെ കെ ഹരീഷ് കുമാർ എന്നിവർ ക്ലാസ് നയിച്ചു. വായനശാല സമിതി കൺവീനർ സജീവൻ പള്ളായിൽ, ഗ്രാമദീപം വായനശാല സെക്രട്ടറി കെ എ ബൈജു എന്നിവർ സംസാരിച്ചു. ഗുണപരമായ മാറ്റവും നമ്മൾ കാണുന്നുണ്ടായി. ഇതുവരെ ഏഴ് നേതൃസമിതികളിൽ അഞ്ചാമത്തേതാണ് നടക്കുന്നത്. അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ സമ്മേളനം ഡിസംബർ 13 മുതൽ 16 വരെ തൃശൂരിൽ സംഘടിപ്പിക്കുന്നതിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ നാട്ടിക ഏരിയാതല ഉദ്ഘാടനം നടത്തി. കേരള കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് ബാലാജി എം പാലശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു. ഏരിയ പ്രസിഡന്റ് പി എസ് ഷജിത് അധ്യക്ഷത വഹിച്ചു. വലപ്പാട് എൻ കെ ഷിബുവിന്റെ കൃഷിയിടത്തിൽ പയർ കൃഷിക്കാണ് ഇന്ന് വിത്തിറക്കിയത്. സി പി എം ജില്ലാ കമ്മിറ്റി അംഗവും ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പി എം അഹമ്മദ്, ഏരിയ സെക്രട്ടറിയും കേരള കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായ എം എ ഹാരിസ് ബാബു, കേരള കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗവും തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ പി ഐ സജിത, ലോക്കൽ സെക്രട്ടറിമാരായ ഇ കെ തോമസ്, ടി എസ് മധുസൂദനൻ, ഇ പി കെ സുഭാഷിതൻ, കേരള കർഷക സംഘം ഏരിയ നേതാക്കളായ പി എ സഗീർ, കെ കെ ജിനീന്ദ്ര ബാബു, കർഷകരായ എൻ കെ ഷിബു, ഹനീഷ് കുമാർ, കർഷക സംഘം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് ബി കെ ജ്യോതിപ്രകാശ്, മേഖലാ സെക്രട്ടറി കെ കെ കിഷോർ തുടങ്ങിയവർ സംസാരിച്ചു. ചന്ദ്രാപിന്നി സി വി സെന്റർ, നൂറുൽഹുദ മസ്ജിദ് ആൻഡ് മദ്രസ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നബിദിന സമ്മേളനവും വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും സംഘടിപ്പിച്ചു. മുജീബ് സഖാഫി ഉദ്ഘാടനം ചെയ്തു. മസ്ജിദ് പ്രസിഡന്റ് കെ എം ഷാജി അധ്യക്ഷനായി. മഹല്ല പ്രസിഡന്റ് സിറാജുദ്ദീൻ സഖാഫി മുഖ്യപ്രഭാഷണം നടത്തി. മുത്തു റസൂലിന്റെ സഹചാരിയായി ഹബീബിന്റെ കൂടെ എല്ലാ നിലക്കും നിന്നവരാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങളടക്കമുള്ള, സഈദ് മുസയ്യബ് തങ്ങളടക്കമുള്ള, ഇമാം അബൂ ഹനീഫ തങ്ങളടക്കമുള്ളവരുടെ ചരിത്രങ്ങളിൽ പാതിരാരാവുകളിൽ ഉറങ്ങാതെ നിന്നവർ അല്ലാഹുവിന്റെ മുന്നിൽ സാഷ്ടാംഗത്തിൽ വീണ് പടച്ചവന്റെ മുന്നിൽ കരഞ്ഞ ചരിത്രങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നതെങ്കിൽ മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ചരിത്രം നോക്കുമ്പോഴ് ഹുബ്ബിന്റെ, പ്രണയത്തിന്റെ, അനുരാഗത്തിന്റെ കഥകളാണ് നമുക്ക് കാണാൻ സാധ്യമാകുന്നത്. ഇസ്മായിൽ അഷ്റഫി, പി എം ഇബ്രാഹിംകുട്ടി, ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു. ചൂലൂർ തൻവീറുൽ ഇസ്ലാം മസ്ജിദ് ആൻഡ് മദ്രസയും നബിദിനാഘോഷ കമ്മിറ്റിയും ചേർന്ന് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. മഹല്ല ഖതീബ് മുഹമ്മദ് മുസ്തഫ ദാരമി ഉദ്ഘാടനം ചെയ്തു. മദ്രസ വൈസ് പ്രസിഡന്റ് വി എസ് ഫിറോസ് അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് എസ്ഐ മുഹമ്മദ് റാഫി ലഹരി വിരുദ്ധ ക്ലാസ് നയിച്ചു. മദ്രസ സെക്രട്ടറി വി എം അഷ്റഫ്, മഹല്ല പ്രസിഡന്റ് കെ വി മുഹമ്മദ് ഹാജി, പി കെ അബ്ദുൾ റഹ്മാൻ, ജാബിർ ബാഖവി, പി എം നൂറുദ്ദീൻ, വി ബി ഇസ്മായിൽ, ഷെഫീഖ് കണ്ടങ്കിലകത്ത്, നാസർ കോടഞ്ചേരി എന്നിവർ സംസാരിച്ചു. പി കെ അബ്ദുൾ റഹ്മാൻ, എൻ എം കുഞ്ഞുമരക്കാർ, ബാപ്പുട്ടി ഐനിക്കൽ, പി എം റഷീദ്, ബിരാവു, എ പി ബാവക്കുഞ്ഞി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു.
ഇനി സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പീടിക. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. വാൽപ്പാറയിൽ കരടിയുടെ ആക്രമണത്തിൽ തോട്ടം തൊഴിലാളിയായ യുവതിക്ക് പരിക്ക്. രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തൃപ്രയാർ നാടകവിരുന്നിന് പ്രിയദർശിനി ഓഡിറ്റോറിയത്തിൽ തുടക്കം. കഴിമ്പ്രത്തിന് 50 നോട്ടിക്കൽ മൈൽ അകലെ ബോട്ടിൽ നിന്നും കടലിൽ വീണ് തൊഴിലാളിയെ കാണാതായി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.